വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ചായക്കട ഒരുക്കി. ടിഐ മധുസൂദനൻ എംഎൽഎ അടക്കമുള്ളവർ ചായക്കട സന്ദർശിക്കാനെത്തി. വയനാടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായാണ് ഡിവൈഎഫ്ഐ ചായക്കടകൾ ഒരുക്കിയത്. പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് ചായക്കട ഒരുങ്ങിയത്. വ്യത്യസ്തമായ വഴികളിലൂടെ മുൻമാതൃക ഡിവൈഎഫ്ഐയുടെ മുന്നിലുണ്ട്. ആക്രി പറക്കിയിട്ടും അതുപോലെ തന്നെ പഴയ പത്രങ്ങളും എല്ലാം പറക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പയ്യന്നൂരിലെ 254 യൂണിറ്റുകളിലും ഇറങ്ങിയിട്ടുണ്ട്. അതിലൂടെ ലഭിക്കുന്ന വരുമാനം, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചലഞ്ച് നടത്തിക്കൊണ്ട് കച്ചവടം കഴിയാവുന്ന നിലയിലേക്ക്, അതിന് സഹായിക്കുന്ന നിലയിലേക്ക് ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ഒരു ചായക്കട എന്ന നിലയിലേക്കുള്ള ഒരു സംവിധാനമാണ്. രാവിലെ ഈ മണിക്കൂറുകൾക്കിടയിൽ തന്നെ വലിയ നിലയിലേക്ക് ആളുകൾ പയ്യന്നൂർ ടൗണുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ള ആളുകൾ ഇതിനോട് പ്രതികരിക്കുകയാണ്. ടിഐ മധുസൂദൻ എംഎൽഎ, മുൻ എംഎൽഎ സി കൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, വി നാരായണൻ, പി സന്തോഷ്, എം രാഘവൻ, പി വി കുഞ്ഞപ്പൻ, ശില്പി ഉണ്ണിക്കാനായി, സിനിമാ താരങ്ങളായ അഖില ഭാർഗവൻ, കെ യു മനോജ്, ഗായകൻ അലോഷി ആദംസ്, ടി വിശ്വനാഥൻ, കെ കൃഷ്ണൻ എന്നിവർ ചായക്കടയിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.